ഈ ക്ലാസ് നമ്മൾ പറയാൻ പോകുന്നത് ലോസ് ഓഫ് എക്സ്പോണൻസ് ഫോർ റിയൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സിന്റെ എക്സ്പോണൻസിന്റെ ലോസിനെ കുറിച്ചാണ്. അപ്പം മുമ്പ് നമ്മൾ ലോസ് ഓഫ് എക്സ്പോണൻസ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെയെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു റാഷണൽ നമ്പേഴ്സിൻ്റെതായിരുന്നു. അപ്പൊ ഇനി പഠിക്കാൻ പോകുന്നത് റാഷണൽ നമ്പേഴ്സിനെയും ഇറാഷണൽ നമ്പറിനെയും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന റിയൽ നമ്പേഴ്സിന്റെ എല്ലാത്തിന്റെയും കൂടെയുള്ള ലോസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ നാല് ലോസ് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പം ഏറ്റവും ആദ്യം എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈസ്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ, അതായത് രണ്ട് ബേസുകൾ സെയിം ആണെങ്കിൽ എക്സ്പോണൻ്റ് തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ എക്സ്പോണൻറ്റുകൾ തമ്മിൽ പരസ്പരം കൂട്ടിയാൽ ഉത്തരം കിട്ടും. ഉദാഹരണത്തിന് ടു റൈസ് ടു ഫോർ ഇൻറ്റു ടു റൈസ് ടു ത്രീ ഈസ് ഈക്വൽ ടു, നമുക്ക് വളരെ സിമ്പിളായി ഉത്തരം കാണാൻ പറ്റും. ഈ രണ്ട് എക്സ്പോണൻറ്റുകൾ തമ്മിൽ പരസ്പരം കൂട്ടിയാൽ മതി, അതായത് ടു റൈസ് ടു നാല് പ്ലസ് മൂന്ന്. നാല് പ്ലസ് മൂന്ന് എന്ന് പറഞ്ഞാൽ ഏഴ്, അതായത് ടു റൈസ് ടു സെവൻ. ഉത്തരം നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടി. ഇനി രണ്ടാമത്തെ ലോയിലേക്ക് കടക്കാം, അതായത് എ റൈസ് ടു എം ഓൾ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എം ഇൻറ്റു എൻ, അതായത് ഒരു സംഖ്യ ഒരു ബേസ്, ആ ബേസിന് ഒരു എക്സ്പോണന്റ്, ആ രണ്ടിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന രൂപത്തിൽ മറ്റൊരു എക്സ്പോണന്റ് വരികയും ചെയ്താൽ ഈ രണ്ട് എക്സ്പോണന്റ് തമ്മിൽ പരസ്പരം ഗുണിച്ചാൽ മതി. ഉദാഹരണം നോക്കാം, ടു റൈസ് ടു ഫോർ ഓൾ റൈസ് ടു ത്രീ എന്നതാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് എക്സ്പോണന്റുകൾ തമ്മിൽ പരസ്പരം ഗുണിച്ചാൽ മതി. ശ്രദ്ധിക്കുക, ടു നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ നാലും മൂന്നും പരസ്പരം ഗുണിക്കുക, നാല് ഇൻറ്റു മൂന്ന്, നാല് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട്. ഉത്തരം കിട്ടി. അപ്പം രണ്ട് റൈസ് ടു ഫോർ ഓൾ റൈസ് ടു ത്രീ എന്ന് പറഞ്ഞാൽ ഉത്തരം എന്താണ്, രണ്ട് റൈസ് ടു പന്ത്രണ്ടാണ്. ഇനി അടുത്ത ലോയിലേക്ക് കിടക്കാം, എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ, അതായത് രണ്ട് ബേസുകൾ, ഈ രണ്ട് ബേസുകൾ സെയിം ആണ്, അതേസമയം തന്നെ രണ്ട് എക്സ്പോണന്റുകൾ രണ്ടും വ്യത്യസ്തമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിന്റെ ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ എം എന്നുള്ള എക്സ്പോണന്റിൽ നിന്നും എൻ എന്നുള്ള എക്സ്പോണന്റ് കുറച്ചാൽ മതി. അവിടെ ഒരു ചെറിയൊരു കണ്ടീഷൻ കൂടെയുണ്ട്, ഈ ഒരു ലോ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എം എല്ലാ സമയത്തും വലിയതായിരിക്കണം എന്നിനേക്കാൾ. അപ്പൊ എന്ന് ചെറിയതും എം വലുതും ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ലോ അപ്ലൈ ചെയ്യാൻ പറ്റൂല. ഏതായാലും എന് നേരെ വലുതാകുകയാണെങ്കിൽ എന് ചെറുതാവുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ശേഷം വരാൻ പോകുന്ന ലോയിലൂടെ നമുക്ക് കൂടുതൽ വിശദീകരിക്കാം. ഏതായാലും ഈ ഒരു ലോ നമുക്കൊന്ന് ഈ സമയത്ത് വിശദീകരിക്കാം. ഒരു ഉദാഹരണം ശ്രദ്ധിക്കാം, ടു റൈസ് ടു ഫോർ ഡിവൈഡഡ് ബൈ ടു റൈസ് ടു ത്രീ, രണ്ട് ബേസുകൾ സെയിം ആണ്, എക്സ്പോണന്റ് ആദ്യത്തേത് അതായത് എമ്മിന്റെ സ്ഥാനത്തുള്ളത് വലുതും എന്നിന്റെ സ്ഥാനത്തുള്ളത് ചെറുതുമാണ്, നമുക്ക് ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് അപ്ലൈ, അതായത് ടു റൈസ് ടു നാലിൽ നിന്ന് മൂന്ന് കുറക്കുക, നാല് കുറക്കണം മൂന്ന് ഈസ് ഈക്വൽ ടു നാലിൽ നിന്ന് മൂന്ന് കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം വണ്ണ്. ടു റൈസ് ടു വണ്ണ് എന്ന് പറഞ്ഞാൽ എല്ലാ സംഖ്യയും റൈസ് ടു വണ്ണ് ആണല്ലോ, അപ്പോൾ വണ്ണ് ഇടേണ്ട ആവശ്യമില്ല, ഉത്തരം നമുക്ക് ടു. വളരെ സിമ്പിളായിട്ട് ഉത്തരം നമുക്ക് കിട്ടും. ഇനി നാലാമത്തെ ലോ ശ്രദ്ധിക്കാം, എ റൈസ് ടു എം ഇൻറ്റു ബി റൈസ് ടു എം ഈസ് ഈക്വൽ ടു എ ബി ഓൾ റൈസ് ടു എം, അതായത് രണ്ട് ബേസുകൾ വ്യത്യസ്തമാണ്, അതേസമയം തന്നെ എക്സ്പോണന്റ് സെയിം ആകുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ രണ്ട് ബേസുകൾ തമ്മിൽ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുകയും അതിനെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന രൂപത്തിൽ എക്സ്പോണന്റ് ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ ഉത്തരം നമുക്ക് കിട്ടും. ഒരു ഉദാഹരണം ശ്രദ്ധിക്കാം, ടു റൈസ് ടു ത്രീ ഇൻറ്റു ഫൈവ് റൈസ് ടു ത്രീ, ഇവിടെ രണ്ട് ബേസുകളും വ്യത്യസ്തമാണ്, അതേസമയം തന്നെ എക്സ്പോണന്റ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ബേസുകൾ തമ്മിൽ പരസ്പരം ഗുണിക്കുക, ടു ഇൻറ്റു ഫൈവ് ഓൾ റൈസ് ടു ത്രീ. ഓക്കെ, ഉത്തരം കിട്ടി, അതായത് ടു ഇൻറ്റു ഫൈവ് എന്ന് പറഞ്ഞാൽ ടെൻ, ടെൻ റൈസ് ടു ത്രീ. ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റും ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. ഈ നാല് ലോകൾ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇനി റിയൽ നമ്പേഴ്സിന് ഒരു മൂന്ന് ലോകൾ കൂടെ അഡീഷണൽ ആയിട്ട് പഠിക്കാനുണ്ട്, അത് നമുക്ക് ഇതിനു കൂടെ തന്നെ പഠിക്കാം. റിയൽ നമ്പേഴ്സിന്റെ ബാക്കിയുള്ള മൂന്ന് ലോകളിലെ രണ്ടെണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിലെ അഞ്ചാമത്തത്
a raise to 0 is equal to 1. அதேபோல் தான் ஆறாவது a raise to minus n is equal to 1 by a raise to n. இது நம்ம வந்து விசதிகரிக்கാൻ போறோம். அதாவது ஏது சங்கையும் raise to 0 ആണെങ്കിൽ ഉത്തരം 1 ആയിരിക്കും. அது ஒரு காமன் லா ആണ്. அப்போ എന്തുകൊണ്ടാണ് എല്ലാ സംഖ്യയും raise to 0 ആണെങ്കിൽ ഉത്തരം 0 സോറി ഉത്തരം 1 കിട്ടുന്നത്. அதேபோல் തന്നെ ஏது சங்கையும் மைனஸிலேக்கு எக்ஸ்போனன்ட் வருகையാണെങ്കിൽ 1 by a raise to n എന്ന രൂപത്തിൽ വരിക. ഈ ഒരു കാര്യം ഈ രണ്ട് ലോകൾ നമുക്ക് ഒറ്റടിക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. അപ്പോൾ അതിനു വേണ്ടി ഏറ്റവും ആദ്യം നമ്മൾ എന്താണ് കുറച്ചൊരു ഉദാഹരണങ്ങൾ തൊട്ടപ്പുറത്ത് എഴുതാൻ പോവാണ്. നമ്മളൊരു സീക്വൻസിന് രൂപത്തില് എക്സ്പോണന്റുകൾ എഴുതാൻ പോവാണ്. അതായത് 2 raise to 4, അടുത്തത് 2 raise to 3, 2 raise to 2, 2 raise to 1, 2 raise to 0. അപ്പോൾ 4 3 2 1 0 0 കഴിഞ്ഞ അടുത്ത് എന്താണ് -1 -1, 2 raise to -2, 2 raise to -3. അപ്പോൾ ഇത്രയും കണക്കുകൾ നമ്മൾ ചെയ്യാൻ പോകണം. നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഭാഗം 2 raise to 0 മുതൽ അടിയിലേക്കുള്ള ഭാഗങ്ങളാണ് ഇതുവരെ പരിചയമില്ലാത്തത്. മുകളിലുള്ളൊക്കെ നമുക്ക് ഓൾറെഡി പരിചയമുള്ളതാണ്. അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ അതിൽ നമുക്കൊരു പാറ്റേൺ കാണാൻ സാധിക്കും. അതായത് 2 raise to 4 എന്ന് പറഞ്ഞ ഉത്തരം എത്രയാണ്? 2 into 2 into 2 into 2 is equal to 16 ആണ് ഉത്തരം. അതേസമയം തന്നെ 2 raise to 3 2 cube ഉത്തരം എത്രയാണ്? 2 into 2 into 2 എന്ന് പറഞ്ഞാൽ ഉത്തരം 8 ആണ്. എങ്ങനെയാണ് ഈ 8 കിട്ടിയത്? നമ്മൾ തൊട്ട് മുകളിൽ കിട്ടിയിട്ടുള്ള 16, ആ 16 നിന്നും ഏത് സംഖ്യയുടെ എക്സ്പോണന്റ് ആണ് കാണുന്നത്? ബേസ് ആയിട്ടുള്ളത് 2 ആണല്ലോ, ആ ബേസ് ഹരിക്കുക. ഉത്തരം 16 ഹരിക്കണം 2 = 8. അതായത് ഈ 16 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി 2 raise to അഥവാ 2 square എന്ന് പറഞ്ഞ ഉത്തരം എത്ര? 2 into 2 പറഞ്ഞാൽ ഉത്തരം 4 ആണ്. 4 എങ്ങനെ കിട്ടുന്നത്? അതായത് തൊട്ട് മുകളിലുള്ള ഈ 8 നിന്നും ബേസ് ആയിട്ടുള്ള 2 ഹരിക്കുന്നു. 8 ഹരിക്കണം 2 എന്ന് പറഞ്ഞ ഉത്തരം എത്രയാണ്? 4 തന്നെയാണ്. ഇനി അടുത്ത സംഖ്യ, അടുത്ത സംഖ്യ കിട്ടാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ഈ ഒരു പാറ്റേൺ ഉപയോഗിച്ച് ഈ ഒരു പാറ്റേണിൽ ചെയ്തു പോയാൽ മതി. അതായത് 4 ഹരിക്കണം 2, 4 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ 4 എത്ര 2 ഉണ്ട് 2. ഇനി 2 raise to 0 ഈ ഒരു പാറ്റേൺ നമുക്ക് മുന്നോട്ട് പോവാം. 2 ഹരിക്കണം ബേസ് ആയിട്ടുള്ള 2, 2 ഹരിക്കണം 2 എന്ന് പറഞ്ഞ ഉത്തരം എത്ര? 1 ആണ്. അപ്പോൾ 2 raise to 0 എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് നമുക്ക് ഈ ഒരു പാറ്റേണിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ ഒരു പാറ്റേൺ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി 2 raise to 0 എന്ന് പറഞ്ഞ ഉത്തരം 1 ആണ്. കാരണം ഈ ഒരു പാറ്റേണിന് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകല്ലേ. ഇനി അടുത്തതിലേക്ക് കടക്കാം. അതായത് 2 raise to -1 ഉത്തരം എങ്ങനെയാണ്? ഈ 1 ഹരിക്കണം ബേസ് ആയിട്ടുള്ള 2, 1 ഹരിക്കണം 2 എന്ന് പറഞ്ഞ ഉത്തരം 1/2. ഓക്കെ, ഇനി അടുത്തത് 2 raise to -2. നേരെ ഈ പാറ്റേൺ മുന്നോട്ട് കൊണ്ടുപോവുക. അതായത് 1/2 ഹരിക്കണം ബേസ് ആയിട്ടുള്ള 2. ഇത് എങ്ങനെ ഹരിക്കുക? 1/2 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ 2 റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കാണ് വേണ്ടത്. 2 റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് നിന്ന് ചെയ്തു നോക്കാം. 2 റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/2. 1 into 1 1, 2 into 2 4. അപ്പോൾ ഉത്തരം കിട്ടി എത്രയാണ്? 1/4. 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 എന്ന് പറഞ്ഞാൽ 2 square ആണ്. ഓക്കെ,
അപ്പം 2 raised to -2 എന്ന് പറഞ്ഞ ഉത്തരം 1/2 raised to 2 എന്ന് കിട്ടി. ഇനി അടുത്തതിലേക്ക് കടക്കാം. അപ്പം എന്ത് ചെയ്യണം, നേരത്തെ ഇവിടെ കിട്ടിയതിൻ്റെ ഉത്തരത്തിൽ നിന്നും ഹരിക്കാൻ പോകണം. 2 ഉത്തരത്തിന് ഇവിടെ കിട്ടിയത് 1/2 square ഹരിക്കണം ബേസ് ആയിട്ടുള്ള 2. ഹരിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഈ സംഖ്യ ഹരിക്കുമ്പോൾ ഈ 2 റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കുകയാണ് വേണ്ടത്. 1/2 square ഗുണിക്കണം, 2 റെസിപ്രോക്കല് 1/2. ഓക്കെ, 1 × 1 = 1, 2 square × 2 ഇവിടെ എന്തുണ്ടാവും, ഒരു 1 ഉണ്ടാവും. ഏത് സംഖ്യക്കും റൈസ് ടു എക്സ്പോണന്റ് 1 ആണല്ലോ. അപ്പം നമ്മൾ ബേസ് 2 സെയിം ആണെന്നുണ്ടെങ്കിൽ ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 സംഖ്യകൾ പരസ്പരം കൂട്ടിയാൽ മതി. അതായത് 2 ക്യൂബ്, 2 + 1 എന്ന് പറഞ്ഞാൽ ക്യൂബ് ആണ് കിട്ടിയത്. അതാ 2 ക്യൂബ് ഉത്തരം നമുക്ക് എന്ത് കിട്ടി, 1/2 ക്യൂബ് എന്ന് കിട്ടി. ഉത്തരം നമുക്ക് എന്ത് കിട്ടി, 1/2 ക്യൂബ്. ഓക്കെ, അപ്പൊ ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ 2 ലോകള് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഏത് സംഖ്യയും റൈസ് ടു 0 ആണെങ്കിൽ ഉത്തരം 1 ആണ്. അതേപോലെ തന്നെ ഏത് സംഖ്യയും റൈസ് ടു -n, ഏതെങ്കിലും മൈനസുള്ള സംഖ്യയാണെന്നുണ്ടെങ്കിൽ 1/(a^n) ആയിരിക്കും. നമ്മളിവിടെ കണ്ടല്ലോ, ഈ ഉദാഹരണം ശ്രദ്ധിച്ചാൽ മതി. (a^-3) എന്നാണെങ്കിൽ അതിന്റെ ഉത്തരം എന്താ കിട്ടിയത്, 1/2 raised to 3 എന്നാണ് കിട്ടിയത്. അതേപോലെ തന്നെ തൊട്ടുമുകളിലും 2 raised to -2 എന്ന് പറഞ്ഞ ഉത്തരം 1/2 raised to 2. അതേപോലെ തന്നെ 2 raised to -1 എന്ന് പറഞ്ഞ ഉത്തരം 1/2 raised to 1. ഈ 1 ഇവിടെ ഉണ്ട് യഥാർത്ഥത്തിൽ, പക്ഷെ നമ്മൾ സാധാരണ ഇടാറില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ 2 ലോസും വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 5ഉം 6ഉം കഴിഞ്ഞു, ഇനി 7ാമത്തെ റിയൽ നമ്പറിന്റെ ലോയിലേക്ക്, എക്സ്പോണന്റിന്റെ ലോയിലേക്ക് കടക്കാം. റിയൽ നമ്പറിന്റെ 7ാമത്തെ ലോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് (a^n)(n√)(a^m). അപ്പം ഇവിടെ ശ്രദ്ധിക്കാം, മുകളിൽ നേരത്തെ പറഞ്ഞ ഇതിൽ നിന്നുള്ള ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് ഇവിടെയുള്ള ബേസിന്റെ എക്സ്പോണന്റ് ഒരു ഫ്രാക്ഷനാണ് വന്നിട്ടുള്ളത്. ഈ രൂപത്തിൽ ഫ്രാക്ഷനാണ് എക്സ്പോണന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പേര് കൂടെ അതിനുണ്ട്, ഫ്രാക്ഷണൽ എക്സ്പോണൻസ്. എക്സ്പോണന്റ് ഫ്രാക്ഷനായി വന്നു കഴിഞ്ഞാൽ അതിനെ ഫ്രാക്ഷണൽ എക്സ്പോണൻസ് എന്ന് പറയാറുണ്ട്. ഫ്രാക്ഷണൽ എക്സ്പോണൻസ്. ഇനി ശ്രദ്ധിക്കുക, അതായത് ഒരു ബേസിന് ഒരു ഫ്രാക്ഷൻ എക്സ്പോണന്റ് ആയി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഇവിടെ ഫ്രാക്ഷനിലെ ഡിനോമിനേറ്റർ ഓർഡറും അതേപോലെ തന്നെ ഇവിടെ ഉള്ള ന്യൂമറേറ്റർ റാഡിക്കന്റിന്റെ എക്സ്പോണന്റ് ആയിട്ട് വരും. കൂടെ തന്നെ പറയാണ്, ഈ ഒരു സൈനിന്റെ പേരാണ് റാഡിക്കൽ സൈൻ. റാഡിക്കൽ സൈൻ. അതേപോലെ തന്നെ ഈ എ, ഇതിന്റെ ഉള്ളിലുള്ള നമ്പറിന്റെ പേരാണ് റാഡിക്കന്റ്. അതേപോലെ തന്നെ ഇവിടെയുള്ള സംഖ്യക്ക് പേരാണ് ഓർഡർ. അപ്പോ (a^n)/(n) എന്ന് പറഞ്ഞാല് അതിന്റെ ഉത്തരം വരുന്ന സമയത്ത് ഈ എയുടെ എക്സ്പോണന്റ് ആയിട്ട് വന്നിട്ടുള്ളത് (m/n) ആണ്. അപ്പൊ ഈ (m/n) എന്നുള്ളതിലെ ന്യൂമറേറ്റർ എം ആണല്ലോ, അത് റാഡിക്കന്റിന്റെ എക്സ്പോണന്റ് ആയിട്ട് വരും. അതേപോലെ തന്നെ എക്സ്പോണന്റിലെ ഡിനോമിനേറ്റർ ഇവിടെ എൻ ആണല്ലോ, അത് റൂട്ടിന്റെ സ്ഥാനത്ത് വരും, അഥവാ ഓർഡറിന്റെ സ്ഥാനത്ത് വരും. ഓക്കെ, അപ്പം ഇതാണ്, ഇത് കുറച്ചൊന്ന് കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ്, വളരെ സിമ്പിളാണ് എന്നിരുന്നാലും. അപ്പൊ എന്തുകൊണ്ടാണ് (a^n)/(n) എന്ന് പറഞ്ഞാല് (n√)(a^m) എന്ന് വരാനുള്ള കാരണം. ഇതിനെ നമുക്ക് ഈ രൂപത്തിലും എഴുതാം, അതായത് (n√)(a^m) എന്ന് നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ലോ വരുന്നത് നമുക്കൊരു ഉദാഹരണ സഹിതം വ്യക്തമാക്കാം. √9, അതിനുത്തരം 3 ആണ്. √9 എന്ന് പറഞ്ഞാൽ 3 ആണ്. എന്തുകൊണ്ടാണ് √9 എന്ന് പറഞ്ഞാൽ 3 ആയത്, അതൊന്ന് ആലോചിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 3യുടെ സ്ക്വയർ ആണ് 9.
എന്തുകൊണ്ടാണ് റൂട്ട് നയൻ ത്രീ ആയത്? ത്രീ സ്ക്വയർ ഈസ് ഈക്വൽ ടു നയൻ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഒരു ഇക്വേഷൻ രൂപപ്പെട്ടിട്ടുണ്ട്. ഇക്വേഷന്റെ രണ്ടും എൽ എച്ച് എസിലും ആർ എച്ച് എസിലും സെയിം സംഖ്യ ഒരേ ഓപ്പറേഷനിൽ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരത്തിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന്റെ രണ്ട് ഭാഗങ്ങളിലും ഹാഫ് എക്സ്പോണന്റ് ആയി ആഡ് ചെയ്യാൻ പോകണം. നയന്റെ ഭാഗത്തൊരു ഹാഫ് എക്സ്പോണന്റ് ആയി ആഡ് ചെയ്തു, അതേപോലെ തന്നെ ത്രീ സ്ക്വയറിന്റെ ഭാഗത്തും ഹാഫ് എക്സ്പോണന്റ് ആയി ആഡ് ചെയ്യാണ്. ഓക്കെ, ഹാഫ് എക്സ്പോണന്റ്, ഇതിൽ വാല്യൂവിൽ യാതൊരു മാറ്റവും സംഭവിക്കും, കാരണം രണ്ടു ഭാഗത്തും ഒരേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ത്രീ സ്ക്വയർ ഓൾ റൈസ് ടു വൺ ബൈ ടു എന്ന് പറഞ്ഞ ഉത്തരം എന്താണ്? നമ്മൾ ഓൾറെഡി ലോ പഠിച്ചതാണ്, കാരണം സ്ക്വയർ എക്സ്പോണന്റിന്റെ മുകളിൽ മറ്റൊരു എക്സ്പോണന്റ് വന്നാൽ ഇത് പരസ്പരം ഗുണിച്ചാൽ മതി, പരസ്പരം ഗുണിക്കുക. ത്രീ റൈസ് ടു ടു ഇൻറ്റു വൺ ബൈ ടു, ടു എന്ന് പറഞ്ഞത് വൺ ബൈ ഡിവൈഡ് ബൈ വൺ ആയിരിക്കും, ഇത് പരസ്പരം ഗുണിക്കാം. അതായത് ത്രീ ടു ഇൻറ്റു വൺ ഈസ് ഇക്വൽ ടു ടു, വൺ ഇൻറ്റു ടു ഈസ് ഇക്വൽ ടു ടു. അതായത് ഉത്തരം ത്രീ ടു ഡിവൈഡ് ബൈ ടു എന്ന് പറഞ്ഞ ഉത്തരം എന്താണ്? വൺ. അതായത് ടു ത്രീ റൈസ് ടു വൺ എന്ന് പറഞ്ഞ ഉത്തരം ത്രീ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി, ത്രീ ഈസ് ഈക്വൽ ടു നയൻ റൈസ് ടു വൺ ബൈ ടു. ഓക്കെ, അതുപോലെ നമുക്ക് തൊട്ട് ഇപ്പുറത്ത് കിട്ടിയിട്ടുണ്ട്, ത്രീ ഈസ് ഈക്വൽ ടു റൂട്ട് നയൻ ആണ് നമുക്ക് കിട്ടി. ത്രീ ഈസ് ഈക്വൽ ടു റൂട്ട് നയൻ ആണെന്ന് കിട്ടി. ഫൈനലി നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഇക്വേഷനാണ്, അതായത് റൂട്ട് നയൻ ഈസ് ഈക്വൽ ടു ത്രീ ഈസ് ഈക്വൽ ടു നയൻ റൈസ് ടു വൺ ബൈ ടു. അപ്പൊ ഈ ത്രീ നമുക്ക് ഒന്ന് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും, അതായത് റൂട്ട് നയൻ ഈസ് ഈക്വൽ ടു നയൻ ഡിവൈഡ് ബൈ വൺ ബൈ ടു. ഇവിടെ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ ഒന്നുമില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ എന്താ ഉള്ളത്? രണ്ടാണ് ഉണ്ടായിരിക്കുക, സ്ക്വയർ റൂട്ട് എന്ന രൂപത്തിൽ രണ്ടുണ്ടായിരിക്കും. പിന്നെ നയൻ, നയന്റെ എക്സ്പോണന്റ് എന്താണ്? ഒന്നുമില്ലെങ്കിൽ വൺ ആയിരിക്കും. അവ ശ്രദ്ധിക്കുക. അപ്പം ഫൈനലി സ്ക്വയർ റൂട്ട് ഓഫ് നയൻ റൈസ് ടു വൺ ഈസ് ഈക്വൽ ടു നയൻ റൈസ് ടു വൺ ബൈ ടു. അതായത് ഇവിടെയുള്ള ഓർഡർ തൊട്ടപ്പുറത്തുള്ള എക്സ്പോണന്റിന്റെ ഡിനോമിനേറ്ററായി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ള റാഡിക്കന്റിന്റെ എക്സ്പോണന്റ് തൊട്ടപ്പുറത്തുള്ള എക്സ്പോണന്റിന്റെ ന്യൂമറേറ്ററായി വന്നിട്ടുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉദാഹരണ സഹിതം മുകളിൽ പറഞ്ഞിട്ടുള്ള ലോ നമുക്ക് കൂടുതൽ വിശദീകരിക്കാൻ പറ്റും. അതായത് എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എൻ ഈസ് ഈക്വൽ ടു എൻ റൂട്ട് ഓഫ് എ റൈസ് ടു എം.